യുഗ സൃഷ്ടാവിക്കുന്ന പുണ്യാത്മാക്കളായി സൂര്യ തേജസ്സുകളായി കാലം കൊണ്ടാടുന്നു. പ്രതിഫലമൊന്നും മോഹിക്കാതെ ദൈവഹിതത്തിനൊത്ത് അവർ ജീവിത സമർപ്പണം നടത്തുന്നു. ഭൂമിയിൽ സമാധാനവും സ്വാതന്ത്ര്യവും യാഥാർത്ഥ്യമാക്കിയ മനുഷ്യപുത്രന്റെ രക്ഷാന്തര സ്നേഹത്തിലേക്ക് ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ ആകർഷിച്ച മോർത്തോമാ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ വാക്കുകൾ കൊണ്ട് തന്റെ വിശ്വാസം യേശുവിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ പ്രിയ ശിഷ്യൻ. മോർത്തോമാ സ്ലിഹായും മലപ്പുറം കത്തോലിക്ക സഭയും എന്ന വിഷയത്തെ കുറിച്ച് നമുക്കൽപ്പം ചിന്തിക്കാം. ക്രിസ്തുവിന്റെ രക്ഷാപുര സന്ദേശം അറിയിക്കുവാൻ ലോകത്തിന്റെ ജ്ഞാനഭാഗങ്ങളിലേക്ക് ശിഷ്യകളാ യാത്രയാകുന്നു. നറുക്കിട്ട് ഓരോ ഭൂമിയെയും സ്ലിഹന്മാർ തിരഞ്ഞെടുത്തപ്പോൾ തോമാ സ്ലിഹയ്ക്ക് ലഭിച്ചത് പൗരസ്ത്യ ദേശമായിരുന്നു. ഇന്ത്യയുടെ മണ്ണിലേക്ക് അണിയിച്ചത് ഇവിടവുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യാപാര സംഘമായിരുന്നു. AD 82 തോമാ സ്ലിഹ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുകയും തന്റെ സുവിശേഷ പ്രഘോഷണത്താൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അനേകരെ മാനസാന്തരപ്പെടുത്തുകയും മാമോദിസ നൽകുകയും ചെയ്തു. തുടർന്ന് കേരളത്തിൽ അദ്ദേഹം സ്ഥാപിച്ച കൊടുങ്ങല്ലൂർ, കൊല്ലം, കോട്ടക്കാവ്, കോക്കമംഗലം, വീരണം, ചായ, പാളി എന്നീ ഏഴര പള്ളികൾ അദ്ദേഹത്തിന്റെ ഭാരത സുവിശേഷ പ്രഘോഷണത്തിന്റെ തെളിവുകളാണ്. മോർത്തോമാ സ്ലിഹയുടെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ മലയാറ്റൂർമല കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രവുമാണ്. തുടർന്ന് തമിഴ്നാട്ടിലേക്ക് തന്റെ സുവിശേഷ പ്രദർശനത്തിന് വേണ്ടി മോർത്തോമാ സ്ലിഹ യാത്ര തിരിച്ചു. അവിടെ വെച്ച് AD 72 July 3 ശത്രുക്കളുടെ കുന്തങ്ങളിലുള്ള കുത്തേറ്റ് മോർത്തോമാ സ്ലിഹ രക്തസാക്ഷിത്വം വരിച്ചു. മോർത്തോമാ സ്ലിഹയുടെ ഭാരത പരിശുദ്ധത്തെ കുറിച്ച് സഭാ പിതാക്കന്മാരായ മാറപ്പയൻ, മാർജറോ, മാർ അംബ്രോസ്, മാർ ഇസ്തോ എന്നിവർ രക്തസാക്ഷി ചരിത്രങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട്. തോമസ് ലിഹ കപ്പലിറങ്ങിയ തുറമുഖവും സ്ഥാപിച്ച പള്ളികളും പ്രാർത്ഥിച്ച പള്ളികളും സംസ്കരിക്കപ്പെട്ട കബറുകളും ഇന്നും പൂജ്യമായി തന്നെ തുടരുന്നു. 1972 പോളാറമൻ മാർപ്പാപ്പ മോർത്തോമാ സ്ലിഹയെ അദ്ദേഹത്തിന്റെ 19 ചരമ ശതാബ്ദി ആചരണവേളയിൽ ഭാരതത്തിന്റെ പുസ്തകം എന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ മോർത്തോമാ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ വഴികളിൽ ഇടർച്ചയും തളർച്ചയും മാറി മാറി സംഭവിച്ചു. പാശ്ചാത്യവൽക്കരണങ്ങൾക്കൊപ്പം പുറമെ നിന്നുള്ള ഹൈറാർക്കി ആധിപത്യവും സാമ്പത്തിക സ്രോതസ്സുകളെ ചൊല്ലിയുള്ള ആഭ്യന്തര സംഘർഷങ്ങളുമെല്ലാം മോർത്തോമാ സഭയെ വല്ലാതെ ബാധിക്കുകയും സഭയിൽ ഭിന്നതകൾ ഉടലെടുക്കുകയും ചെയ്തു. 1653 പൂരമനുഷ്യ സത്യത്തോടുകൂടി പഴയ കൂട്ടുകാരനും പുത്തം കൂട്ടുകാരനും സഭ രണ്ടായി പിളരുകയും ചെയ്തു. അങ്ങനെ കലൂഷവും കലഹങ്ങളും സഭയിൽ അന്ധകാരം നിറച്ചപ്പോൾ മോർത്തോമാ സഭ പുനഃസ്ഥാപിക്കുവാനും വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാനുമുള്ള പുരോഗമന ചിന്തകൾ ഉണ്ടായി തുടങ്ങി. ക്രിസ്തുമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സഭയുടെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച സുറിയാനി വൈദ്യനായിരുന്നു MA അച്ഛൻ എന്നറിയപ്പെട്ടിരുന്ന ദേവദാസൻ മാറവാനീസ് പിതാവ്. അദ്ദേഹത്തിന്റെ ആത്മാവിതയായ ഗിരിദീപത്തിൽ ഇപ്രകാരം പറയുന്നു: പുണ്യ ശ്ലോകനായ മോർത്തോമാ സ്ലിഹയ സംസ്ഥാപിതമെന്നും 10-20 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതെന്നും അഭിമാനിച്ചു വരുന്ന മലയാള സുനിയായ സമുദായം ഇക്കാര്യത്തിനകം അതിന്റെ കർത്തവ്യ കർമ്മമേതോ ആ വിഷയത്തിൽ ഇതുവരെയെന്നോ ഗണ്യമായി യാതൊന്നും ചെയ്തിട്ടില്ല എന്നത് വലിയൊരു അപരാധമാണ്. അസ്വസ്ഥതകൾ കത്തിപ്പറന്ന മലപ്പുറ സഭയെ ഭാരതീയ സാംസ്കാരികം പാശ്ചാത്യതലത്തിൽ എങ്ങനെ അർത്ഥപൂർണമാക്കാൻ സാധിക്കുമെന്ന ചിന്തയിൽ നിന്നാണ് ദേവദാസൻ മാറിയാനുഷ്ഠിതാവ് മോർത്തോമാ പാരമ്പര്യം അവകാശപ്പെടുന്ന സന്യാസാശ്രമത്തിന് രൂപം നൽകിയതും പിന്നീട് പുനരേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതും. ഗുരുവായ യേശു ക്രിസ്തുവിൽ നിന്ന് മോർത്തോമാ സ്ലിഹ കൈക്കൊണ്ട ആധ്യാത്മിക ചൈതന്യത്തിന്റെ പുനഃപ്രകാശനം തന്നെയാണ് പുനരേന്ദ്രത്തിലൂടെ ദേവദാസൻ മാറിയാനുഷ്ഠിതാവ് സാധ്യതമാക്കിയത്. നീതിമാന്റെ ഓർമ്മ വാഴ്വിനാകട്ടെ എന്ന് മലങ്കര സുറിയാനി ആരാധനാക്രമത്തിൽ നാം പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ ആദ്യ വെളിച്ചം നമുക്ക് പകർന്നുന്ന മോർത്തോമാ സ്ലിഹയുടെ വിശ്വാസതീഷ്ഠതയെയും ദേവദാസൻ മാറിയാനുഷ്ഠിതാവിന്റെ സഭാസ്നേഹവും എന്നും നമ്മുടെ ജീവിതത്തിന് മുതൽ കൂട്ടാകട്ടെ. മോർത്തോമാ പാരമ്പര്യത്തെ തുടർച്ചുന്നതുകൊണ്ട് മലങ്കര സഭയെ തീഷ്ണതയുള്ള പ്രേക്ഷകരാകുവാൻ മോർത്തോമാ സ്ലിഹയുടെ മധ്യസ്ഥത നമുക്ക് അപേക്ഷിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.